ഒട്ടക്കിൻ്റെ നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഇന്നൊരു ടോപ്പിക് എന്ന് പറഞ്ഞിട്ട് ക്ലാസ് എല്ലാം എടുക്കാൻ പോകുന്നത് ചെറിയൊരു മോഡൽ എക്സാം ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒന്നും ഞാൻ ആഡ് ചെയ്തിട്ടില്ല കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രം ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ഇന്നെന്ന പോർഷൻ ഒക്കെ ഉണ്ട് എന്നുള്ള രീതിയിൽ നോക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഇന്നത്തെ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം ഫേസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാനുള്ളത് കിലൻ യൂസ്ഡ് ഫോർ മാനുഫാക്ചറിങ് ഓഫ് സിമൻഡീസ് നമുക്കിപ്പം സിമെൻ്റ് മാനുഫാക്ചർ ചെയ്യേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കിലൺ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഇത് കിലൺ എന്ന് പറയുന്നവരുണ്ട് എന്ന് പറയുന്നവരുണ്ട് അപ്പം അതിൻ്റെ പ്രൊണൗൺസിയേഷൻ നിങ്ങൾ നോക്കണ്ട നിങ്ങൾക്ക് ഈ സാധനം എന്ന് മാത്രം നോക്കിയാൽ മതി അപ്പോൾ നമുക്കിതിൻ്റെ ഓപ്ഷൻസ് നോക്കാം നാല് ഓപ്ഷൻസാണ് നമുക്ക് തന്നിട്ടുള്ളത് ഓപ്ഷൻ എ റോട്ടറി കിലൻ ഓപ്ഷൻ ബി ബ്ലാസ്റ്റ് ഫേണേഴ്സ് ഓപ്ഷൻ സി ഓപ്പൺ ഹെറിത്ത് ഓപ്ഷൻ ഡി കുപ്പോള അപ്പോൾ നമുക്ക് നാല് ഓപ്ഷനും വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവണമെങ്കിൽ ഓരോന്നിനും നമ്മൾ എന്തൊക്കെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ അറിയണം ഇത് നമ്മൾ സിമെൻറ്റിന് തന്നെ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ റോട്ടറി കിളിനാണ് യൂസ് ചെയ്യുന്നത് പിന്നെ ഇപ്പം പിഗ്ഗയോൺ വരികയാണെങ്കിൽ ബ്ലാസ്റ്റ് ഫെർണസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് പിന്നെ ഈ കുപ്പോള എന്ന് പറയുന്നത് നമ്മൾ കാസ്റ്റ് കാസ്റ്റയോണിന് വേണ്ടിയിട്ടുള്ളതാണ് കുപ്പോള ഫർണസ് നമ്മൾ യൂസ് ചെയ്യുന്നത് പിന്നെ ഇതുപോലെ റോട്ടർ റോട്ടയോൺ വരുന്ന സമയത്ത് റിവർ റിവർബറേറ്ററി ഫേണസ് വരും അതുപോലെ തന്നെ നമ്മളിപ്പോൾ സ്റ്റീൽ വരുന്ന സമയത്ത് ഓപ്പൺ ഹെറിത്ത് ഫേണസ് അല്ലെങ്കിൽ ബസമ്മ കൺവേർട്ട് ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് ടൈൽസ് ആണെങ്കിൽ നമ്മൾ സിയാക്കോട്ട് കില്ലൽ യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ ഇതുപോലെ തന്നെ അങ്ങനെ ഒരുപാട് കാര്യം നമ്മളിപ്പോൾ ബ്രിക്കിനാണെങ്കിൽ ബ്രിക്കിൻ്റെ മാനുഫാക്ചറിങ് നമ്മൾ യൂസ് ചെയ്യുന്നത് ടണൽ കിളൻ അതുപോലെ തന്നെ ഹോഫ്മാൻസ് കിളൻ അപ്പം ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമുക്ക് ഡീറ്റെയിൽഡായിട്ട് പഠിക്കാനുണ്ട് അപ്പോൾ ഞാനത് ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു പോയതേ ഉള്ളൂ അങ്ങനെ പറഞ്ഞു പോയതിനെക്കൂടെ ഞങ്ങൾക്കത് മനസ്സിലാവണം എന്നില്ല ജസ്റ്റ് ഇന്നതൊക്കെയാണ് ഉള്ളത് ഇതിൽ മനസ്സിലാക്കാനുള്ളത് അപ്പോൾ നമുക്ക് നാല് ഓപ്ഷൻ കണ്ടു കഴിഞ്ഞാൽ ഇതിൽ എല്ലാ കാര്യവും ഒരുവിധമൊക്കെ ചോദിച്ചിട്ടുള്ളതാണ് ബ്രിക്കിൻ്റെത് ചോദിച്ചിട്ടുള്ളതാണ് കാസ്റ്റായോണ്ട് ചോദിച്ചിട്ടുള്ളതാണ് സ്റ്റീലിൻ്റെ അത് ചോദിച്ചിട്ടുള്ളതാണ് അപ്പം നമ്മൾ ടൈല് ഒക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കണം ഒന്നും ഇമ്പോർട്ടൻ്റ് അല്ലാന്നില്ല അപ്പം നമുക്ക് ഡീറ്റെയിൽഡായിട്ട് എടുക്കാനുള്ള സമയം വെ കുറച്ച് കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഫ്രൈഡേയിൽ ആ ഒരു എയ്ത്തിൻ്റെ കെ എൽ ഡി സീൻ്റെ എക്സാം നോക്കുന്നവരാണെങ്കിൽ ആരെങ്കിലും ഈ ക്ലാസ് കാണുന്നുണ്ടെങ്കിൽ അവർക്ക് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കേണ്ടിയിട്ട് ഞാൻ പറഞ്ഞതെന്നേ ഉള്ളൂ അപ്പം നമുക്ക് ഇപ്പം ഞാൻ ഓപ്ഷൻ പറഞ്ഞത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിൻ്റെ ആൻസറ് കിട്ടിയെന്ന് വിചാരിക്കുന്നു ഓപ്ഷൻ എ ആണ് നമുക്ക് ഇതിൻ്റെ ആൻസറ് വരുന്നത് പിന്നെ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാനുള്ളത് ഇതിലിപ്പം ഫ്ലോറൻറ്റൈൻ ആർച്ച് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഫ്ലോറൻറ്റൈൻ ആർക്ക് എന്ന് പറയുന്നത് എന്തിന് എക്സാമ്പിളാണ് അത് നമുക്ക് ആയിട്ട് ആർക്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടോപ്പിക്ക് തന്നെ ആർച്ചസിൻ്റെ പുതിയൊരു ടോപ്പിക്ക് തന്നെ നമുക്ക് പഠിക്കാനുണ്ട് ബിൽഡിംഗ് മെറ്റീരിയൽസിൽ അത് ഡീറ്റെയിൽഡായിട്ട് പറയണ സമയത്ത് ഇതൊക്കെ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും ഓരോന്ന് ഏതിനൊക്കെ എക്സാമ്പിൾ ആണെന്ന് പറഞ്ഞിട്ട് ഇപ്പം ഞാൻ ജസ്റ്റ് ഈ ക്വസ്റ്റ്യൻ ബേസ് ചെയ്തിട്ട് മാത്രം ആൻസർ ഡിസ്കസ് ചെയ്യാം ഫ്ലോറൻറ്റൈൻ ആർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓപ്ഷൻ നോക്കാം നാല് ഓപ്ഷൻസാണ് നമുക്ക് തന്നിട്ടുള്ളത് ത്രീ സെൻറ്റേഡ് ആർച്ച് ടു സെൻറ്റേർഡ് ആർച്ച് നൺ ഓഫ് ദീസ് വൺ സെൻറ്റേർഡ് ആർച്ച് അപ്പോൾ നമുക്ക് വൺ സെൻറ്റേർഡ് ആർച്ചിൽ വരുന്നത് ഏതൊക്കെയാണ് ജസ്റ്റ് ഞാൻ പറഞ്ഞ് മാത്രം പോവാം നിങ്ങൾ ബുക്കിൽ എവിടെയും നോട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ നോട്ട് ചെയ്ത് വെക്കുക ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ ഡീറ്റെയിൽഡായിട്ട് ഇതിനെക്കുറിച്ച് എന്തായാലും പറയുന്നതാണ് വൺ സെൻറ്റേഡ് ആർച്ചിന് എക്സാമ്പിൾ ആണ് സെഗ്മെൻറ്റൽ ആർച്ച് സെമി സർക്കുലർ ആർച്ച് ഫ്ലാറ്റ് ആർച്ച് ഹോഷോ ആർച്ച് പിന്നെ അതുപോലെ തന്നെ സ്റ്റിൽറ്റഡ് ആർച്ച് റിലീവിങ് ആർച്ച് ഇതൊക്കെ നമ്മൾ വൺ സെൻറ്റേഡ് ആർച്ചിന് ആണ് പിന്നെ നമ്മൾ ടു സെൻറ്റേഡ് ആർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെൻറ്റർ എന്ന് പറയുന്നത് നമ്മൾ ഈ ആർക്ക് ഡ്രോ ചെയ്യുന്നതിന് ബേസ് ചെയ്തിട്ട് നമ്മൾ പറയുന്നതാണ് കേട്ടോ അപ്പം അത് ക്ലാസ് എടുക്കുന്ന സമയത്ത് കുറച്ചും കൂടി ആയിട്ട് പറയാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇപ്പം ജസ്റ്റ് ഈ കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക വയ്ക്കാം ഡീറ്റെയിൽഡായിട്ട് പഠിക്കാമെന്നുള്ള സമയം ഇനി നമുക്കില്ല ഓൾറെഡി പഠിച്ചവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാം അപ്പം ട്യൂസൻ്റെ ആർച്ച് എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയിൻ്റ് ആർച്ച് വരുന്നുണ്ട് സെമി എലിപ്റ്റിക്കൽ ആർച്ച് വരണുണ്ട് അതുപോലെ തന്നെ ലാൻസ് ആർച്ച് വരണുണ്ട് ഈ സെമി എലിപ്റ്റിക്കൽ ആർച്ച് എന്ന് കഴിഞ്ഞാൽ ടു സെൻറ്റേഡും ആണ് ഫോർ സെൻറ്റേഡും ആണ് അപ്പോൾ അത് നമ്മൾ ഓപ്ഷൻ നോക്കിയിട്ട് ആൻസർ ചെയ്യാൻ ശ്രമിക്കാം പിന്നെ ത്രീ സെൻറ്റേർഡ് ആർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോറി സെമി എലിപ്റ്റിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈവ് സെൻറ്റേഡും ടു സെൻറ്റേഡും ആണേ കുറച്ച് ഞാൻ പറഞ്ഞത് മാറിയതാണ് അപ്പോൾ നമുക്ക് ത്രീ സെൻറ്റേർഡ് ആർച്ച് നോക്കുകയാണെങ്കിൽ എലിപ്റ്റിക്കൽ ആർച്ച് അല്ലെ പിന്നെ ഫ്ലോറൻറ്റൈൻ ആർച്ച് അതാണ് നമുക്കിപ്പം ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് എന്നാലും ഞാൻ ഫോർ സെൻറ്റേർഡ് ആർച്ചും കൂടെ പറഞ്ഞിട്ട് ആൻസറിലേക്ക് വരാം ഫോർ സെൻറ്റേർഡ് വരുന്ന സമയത്ത് വെനീഷ്യൻ ആർച്ച് ഓർ ടൂഡർ ആർച്ച് ഇതൊക്കെ എക്സാമിന് എപ്പോഴും ചോദിച്ചു വരുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ അപ്പം അത് കറക്റ്റ് മനസ്സിലാക്കി വെക്കുക അപ്പം ഇതിൻ്റെ ആൻസർ ഞങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയെന്ന് വിചാരിക്കുന്നു ഫ്ലോറൻഡൈൻ ആർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രീ സെൻറ്റേർഡ് ആർച്ചാണ് നമുക്ക് ആൻസർ വരുന്നത് പിന്നെ നമുക്ക് തേർഡ് ക്വസ്റ്റ്യനിലേക്കാണ് നോക്കാനുള്ളത് കോഡ്സൈറ്റ് ആൻഡ് മാർബിൾ ആർ ബൈ നാച്ചർ അത് എന്തിൻ്റെ നാച്ചറാണെന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത് അപ്പം നമുക്ക് ഓപ്ഷൻ നോക്കിയിട്ട് ആൻസർ ചെയ്യാം നമുക്കിപ്പം ആ ഒരു സ്റ്റോണിൻ്റെ ക്ലാസിഫിക്കേഷൻ പഠിക്കുന്നില്ല അതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ എക്സാം ഈ ക്വസ്റ്റ്യൻസ് വരുന്നത് ജിയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ അങ്ങനത്തെ ഓരോ നമ്മൾ ക്ലാസ്സിഫിക്കേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് ഈ ഡീറ്റെയിലിങ് നോക്കാനുള്ളത് അപ്പം ഓപ്ഷൻ എ വരുന്നത് പ്ലൂട്ടോണിക് ആണ് പറഞ്ഞത് ഓപ്ഷൻ ബി വോൾക്കാനിക് ഓപ്ഷൻ സി സെഡിമെൻറ്റേ സെഡിമെൻറ്ററി ഓപ്ഷൻ ഡി മെറ്റാമോഫി ഓപ്ഷൻ എയും ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഗ്നീഷ്യസ് അതിൻ്റെ ജിയോളജിക്കൽ ക്ലാസിഫിക്കേഷനിൽ വരുന്ന ഇഗ്നീഷ്യസ് അല്ലെങ്കിൽ പ്രൈമറി അതിൻ്റെ സബായിട്ട് വരുന്നതാണ് വോൾക്കാനിക്കും പിന്നെ അതുപോലെ തന്നെ പ്ലൂട്ടോണിക്കും ഒക്കെ ഇഗ്നീഷ്യസ് ക്ലാസിഫിക്കേഷൻ നമ്മൾ മൂന്നായിട്ട് വരുന്നുണ്ട് അതിൽ വോൾക്കാനിക്ക് ഹൈപ്പബൈസൽ പ്ലൂട്ടോണിക് എന്ന് പറയുന്നുണ്ട് അതിൽ വോൾക്കാനിക്കിൻ്റെ എക്സാമ്പിൾസ് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബസാൾട്ട് ട്രാപ്പ് അങ്ങനത്തെ ഒക്കെയാണ് വരിക ഹൈപ്പ ആണെങ്കിൽ ഡോളറൈറ്റ് വരും പ്ലൂട്ടോണിക് ആണെങ്കിൽ ഗ്രാനൈറ്റ് ഡോളറൈറ്റ് അങ്ങനത്തെ കുറേ സാധനങ്ങളാണ് വരിക അത് ആ ഒരു ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഡീറ്റെയിൽഡായിട്ട് പഠിക്കാനുണ്ട് കെമിക്കൽ ക്ലാസിഫിക്കേഷൻ ജിയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ഫിസിക്കൽ ക്ലാസിഫിക്കേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം അത് നമുക്ക് ആയിട്ട് നോക്കാം ഇപ്പം ജിയോളജിക്കൽ ക്ലാസ്സിഫിക്കേഷനിൽ വരുന്ന ക്ലാസ്സിഫിക്കേഷൻ ആണ് ഒന്നും അതായത് എയും ബിയും നമുക്ക് ഓപ്ഷൻ തന്നിട്ടുള്ളത് ഓപ്ഷൻ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം ജിയോളജിക്കൽ ക്ലാസ്സിഫിക്കേഷനിൽ അതിൽ മൂന്നായിട്ടാണ് സബ് ചെയ്തിട്ടുള്ളത് ഇഗ്നീഷ്യസ് സെഡിമെൻറ്റേറ്ററി മെറ്റാമോഫി അപ്പം അതിലുള്ളതാണ് ഓപ്ഷൻ സിയും ഡിയും സി മെ സെഡിമെൻ്ററി ഡി മെറ്റാമോഫി സീൻ്റെ എക്സാമ്പിൾസ് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാന്റ് സ്റ്റോൺ ഡോളമൈറ്റ് ഡയമൈറ്റ് മജസ്റ്റിക് ഇതൊക്കെയാണ് ഓപ്ഷൻ സി സെഡിമെൻറ്ററി റോക്സിൻ്റെ എക്സാമ്പിൾ വരിക സെഡിമെൻറ്റേഷൻ സംഭവിച്ചിട്ടുള്ളതാണ് പിന്നെ ഇഗ്നീഷ്യസ് റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മാഗ്മ ഒക്കെ കൂൾ ചെയ്തിട്ട് അങ്ങനെ നമുക്ക് ഉണ്ടാകുന്ന ആ ഒരു എഫക്റ്റാണ് ഇഗ്നീഷ്യസ് റോക്സ് എന്ന് പറയുന്നത് പിന്നെ നമുക്ക് മെറ്റാമോഫിക് ആണ് വരുന്നത് അത് ഇതിനൊക്കെ കാലക്രമേണ മാറ്റം സംഭവിച്ചിട്ട് നമുക്ക് ലഭിക്കുന്ന ആ ഒരു റോക്കിനെയാണ് നമ്മൾ മെറ്റാമോഫിക് റോക്ക് എന്ന് പറയുന്നത് സ്ലേറ്റ് മാർബിള് ഷിസ്റ്റ് കോഡ്സൈറ്റ് അതുപോലെ ഇതൊക്കെയാണ് നമുക്ക് മെറ്റാമോഫിക്കിന് എക്സാമ്പിളായിട്ട് വരുന്നത് അപ്പോൾ നമുക്ക് ഓപ്ഷനും ഈ കൊസ്റ്റിനും വെച്ച് നോക്കുന്ന സമയത്ത് കോട്സൈറ്റും മാർബിളും ഏത് നാച്ചുറൽ വരുന്നതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻ ഡി മെറ്റാമോഫിക്ക് ആണ് നമ്മൾ ആൻസർ ചെയ്യേണ്ടത് അപ്പം ഇത് ഡീറ്റെയിൽഡായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ ഈ മാർബിൾ എന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ കുറേ കാലമായിട്ട് നോക്കുന്നവരാണെങ്കിൽ ഈ കൊസ്റ്റിൻ്റെ ആ ഒരു മാർബിളിൽ നിന്ന് കാണുമ്പം തന്നെ നമുക്ക് മെറ്റാമോഫിക് ആണ് എന്നുള്ള രീതിയിൽ ഓപ്ഷൻ നോക്കി പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റും അപ്പം ആ ഒരു രീതിയിൽ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ കുറച്ച് കൂടെ കുറേ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ ക്ലിയർ ആയിരിക്കും അപ്പോൾ ഞങ്ങൾക്ക് ഇതിൻ്റെ ആൻസർ കിട്ടിയെന്ന് വിചാരിക്കുന്നു ഓപ്ഷൻ ഡി മെറ്റാമോഫിക് ആണ് ഇത് സ്പീഡിലാണ് പറയുന്നത് ഇത്രയും ടോപ്പിക്ക് ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കണം എന്നുള്ള രീതിയിൽ ജസ്റ്റ് പറയുന്നൊന്നേ ഉള്ളൂ അപ്പം അത് പറയണേ കേട്ടിട്ട് മനസ്സിലായില്ല എന്ന് ചോദിച്ചിട്ട് ഇതിനെക്കുറിച്ച് അറിയാത്തവരാണെങ്കിൽ കൺഫ്യൂഷൻ ആവണ്ട നിങ്ങൾക്ക് അറിയുന്നത് വെച്ച് മാത്രം പോയി എക്സാം എഴുതാൻ നോക്കുക അപ്പം പിന്നെ ഇതിനെക്കുറിച്ച് നന്നായിട്ട് അറിയണവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യുക നിങ്ങൾക്ക് ഈ പഠിച്ച കാര്യങ്ങൾ ഓർമ്മയുണ്ടോ എന്ന് അറിയാത്തവരാണെങ്കിൽ പേടിക്കണ്ട അതിൻ്റെ ക്ലാസ്സൊക്കെ എന്തായാലും ഞാൻ ഡീറ്റെയിൽഡായിട്ട് എടുത്തു തരുന്നതാണ് പിന്നെ നമുക്ക് നോക്കാനുള്ളത് ഫോർത്ത് ക്വസ്റ്റ്യൻ ആണ് വിച്ച് ടെസ്റ്റ് ഈസ് യൂസ്ഡ് ടു ഡിറ്റർമിൻ ദ റേറ്റ് ഓഫ് വിയർ ഓഫ് സ്റ്റോൺ നമ്മളിപ്പം വിയർ ഓഫ് സ്റ്റോണിൻ്റെ ആ ഒരു സാധനം ഡിറ്റർമിൻ ചെയ്യേണ്ടിയിട്ട് ഏത് ടെസ്റ്റാണ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത് ടെസ്റ്റ് നമുക്ക് ഒരുപാട് ടെസ്റ്റ് പഠിക്കാനുണ്ട് അപ്പം നമുക്ക് നാല് ഓപ്ഷൻസ് വെച്ചിട്ട് മാത്രം നോക്കാം സീവ് അനാലിസിസ് അട്രീഷൻ ടെസ്റ്റ് ഇമ്പാക്റ്റ് ടെസ്റ്റ് വെതറിങ് ടെസ്റ്റ് നമ്മളിപ്പം സീ വനാലിസിസ് ചെയ്യുന്നത് എന്താണ് നമ്മളിപ്പം ഗ്രേഡിംഗ് ഓഫ് അഗ്രഗേറ്റ് ഇല്ലേ അത് വരുന്ന സമയത്താണ് നമ്മൾ സീ വനാലിസിസ് ചെയ്യുന്നത് ഐ എസ് സി എഫിനായി എന്ന് പറഞ്ഞിട്ടൊക്കെ നമ്മൾ അതിനെക്കുറിച്ച് ആയിട്ട് പഠിക്കും അപ്പം ഗ്രേഡിംഗ് ഓഫ് അഗ്രഗേറ്റിനാണ് നമ്മൾ സീ വനാലിസിസ് ചെയ്യുന്നത് പിന്നെ നമുക്ക് നോക്കാനുള്ളത് ഇമ്പാക്റ്റ് ടെസ്റ്റ് വെതറിങ് ടെസ്റ്റും ഒക്കെയാണ് അപ്പോൾ നമുക്ക് ഇമ്പാക്റ്റ് ടെസ്റ്റൊക്കെ നമ്മൾ ചെയ്യുന്നത് ടഫ്നെസ്സിനൊക്കെ ടെസ്റ്റ് ചെയ്യേണ്ടിയിട്ടാണ് പിന്നെ നമുക്ക് വെതറിങ് ടെസ്റ്റാണ് അത് നമ്മൾ സൗണ്ട്നെസ് ടെസ്റ്റ് ചെയ്യേണ്ടിയിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്കിതിൽ കുറേ പഠിക്കാനുണ്ട് ടഫ്നെസ് ആണെങ്കിൽ ഇമ്പാക്റ്റ് ടെസ്റ്റ് ആണെങ്കിൽ അപ്രേഷൻ ടെസ്റ്റ് വെതറിങ് ആണെങ്കിൽ സൗണ്ട്നെസ് ടെസ്റ്റ് സ്ട്രെങ്ത് ആണെങ്കിൽ ക്രഷിംഗ് പിന്നെ ഷേപ്പിനെ ഷേപ്പിനെക്കുറിച്ചാണെങ്കിൽ ബ്ലാക്ക്നെസ് അല്ലെങ്കിൽ ഇലോങ്ങേഷൻ പിന്നെ നമ്മൾ സീവ് അനാലിസിസ് ഗ്രാജു ഗ്രേഡിങ് ഓഫ് അഗ്രഗേറ്റ് ഇതിങ്ങനെ നമ്മൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡായിട്ട് നമുക്ക് പഠിക്കാനുണ്ട് അതൊരു ടോപ്പിക് വരുന്ന സമയത്ത് അതിന് നമ്മൾ സെപ്പറേറ്റ് സെപ്പറേറ്റ് പറയുന്നതാണ് ഇപ്പം നിങ്ങൾ ജസ്റ്റ് ഇത് മനസ്സിലാക്കി വെക്കുക അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസർ വരുന്നത് ഇപ്പം വിയർ ഓഫ് സ്റ്റോൺ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് അട്രീഷൻ ടെസ്റ്റ് വെച്ചിട്ടാണ് അപ്പം ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു അറിയാത്തവരാണെങ്കിൽ ടെൻഷൻ ആവണ്ട ജസ്റ്റ് ഇത് നോട്ട് ചെയ്ത് വെക്കുക എന്നിട്ട് ജസ്റ്റ് എക്സാമിന് പോകുമ്പം ഇത് നോട്ട് ചെയ്ത് വെച്ചിട്ട് ജസ്റ്റ് പഠിക്കാൻ പഠിക്കാൻ പറ്റുന്ന രീതിയിൽ പഠിച്ചിട്ട് പോവുകയാണെങ്കിൽ നല്ലത് അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുന്നത് വെച്ച് മാത്രം ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക ടെൻഷൻ ഒന്നും അടിക്കേണ്ട ആവശ്യമില്ല എക്സാമിൻ്റെ ഡേറ്റ് അടിച്ച് നമ്മൾ ടെൻഷൻ അടിച്ചിട്ട് ഒരു കാര്യമില്ലുള്ള മാർക്കും കൂടെ പോകുന്നേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ നോക്കാം ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ വരുന്നത് ദ സെഗ്മെൻറ്റൽ ആർച്ച് സെഗ്മെൻറ്റൽ ആർച്ച് ഓപ്ഷൻസ് നമുക്ക് നോക്കാം അതിൻ്റെ സെൻറ്റർ വെച്ചിട്ടുള്ളൊരു ഓപ്ഷൻസ് ആണ് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെ അങ്ങനെയാണ് വരുന്നത് അപ്പം ഓപ്ഷൻ എ നോക്കുന്ന സമയത്ത് ദ സെൻറ്റർ ഓഫ് സെൻറ്റർ ഓഫ് ദ ആർച്ച് ലൈസ് ബിറ്റ്വീൻ ലൈസ് ബിലോ ദ സ്ട്രിങ്ങിങ് ലൈൻ ഓപ്ഷൻ ബി നൺ ഓഫ് ദീസ് ഓപ്ഷൻ സി ദ സെൻറ്റർ ഓഫ് ദ ആഷ് ലൈസ് എബോ ദ സ്പ്രിംഗിങ് ലൈൻ ഓപ്ഷൻ ഡി ദി സെൻറ്റർ ഓഫ് ദ ആഷ് ലൈസ് ഓൺ ദ സ്പ്രിങ്ങിങ് ലൈൻ ഇന്ന് നമുക്ക് ആർച്ചിനെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് ആയിട്ട് നോക്കാം ഈയൊരു സെൻറ്റർ ഓരോന്നിനും ഓരോ ആർച്ചിനും ഏതാണ് സെൻറ്റർ വരണമെന്നുള്ള രീതിയിൽ എബോ ആണോ ബിലോ ആണോ സ്പ്രിങ്ങിങ് ലൈനിലാണോ എന്നൊക്കെ നമുക്ക് ആയിട്ട് പഠിക്കാനുണ്ട് ഇപ്പം നമുക്ക് ഇതിൻ്റെ മാത്രം ആൻസർ ചെയ്യാൻ പറയണേ ഉള്ളൂ അറിയുന്നവരാണെങ്കിൽ ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കാം അറിയാത്തവരാണെങ്കിൽ സെഗ്മെൻറ്റൽ ആർച്ചിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് സെൻറ്റർ ഓഫ് ദ ആർച്ച് ലൈസ് ബിലോ ദ സ്ട്രിങ്ങിങ് ലൈൻ ആണ് ഈ സെഗ്മെൻറ്റൽ ആർച്ചിൽ വരുന്നത് പിന്നെ നമുക്ക് സിക്സ് ക്വസ്റ്റ്യൻ നോക്കാനുള്ളത് ഗണ്ടേഴ്സ് ചെയിൻ ആണ് ഗണ്ടേഴ്സ് ചെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ് നമുക്ക് ഇപ്പോൾ യൂണിറ്റ് കൺവേർഷൻ ആണെങ്കിലും അല്ലെങ്കിൽ ഇപ്പം ഒരു ഫൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര മീറ്റർ ആണെന്ന് പറഞ്ഞിട്ടും ഒരു ഇഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര സെൻറ്റിമീറ്ററാന്ന് പറഞ്ഞിട്ടും അങ്ങനത്തെ കുറേ ഒരു സ്ക്വയർ ഫീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര മീറ്റർ സ്ക്വയർ സ്ക്വയറാണെന്ന് ഇതൊക്കെ നമുക്ക് എക്സാമിന് എപ്പോഴും ചോദിച്ചു വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് അപ്പം അങ്ങനത്തെ യൂണിറ്റ് കൺവേർഷനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ മാക്സിമം നോക്കി വെച്ചിട്ട് പോവാം ആ ഒരു ഒരു എന്നുള്ളൊരു ആണ് ഇതിപ്പോൾ ചോദിച്ചിട്ടുള്ളത് വൺ ഗണ്ടേഴ്സ്റ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ് വൺ ഗണ്ടേഴ്സ്റ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ പോളാണ് വരുന്നത് അപ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ച് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും ഞാൻ ജസ്റ്റ് പോർഷൻസ് കവർ ചെയ്യാമെന്ന് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ ഇതിൻ്റെ ഡീറ്റെയിൽ ക്ലാസ് എന്തായാലും സെപ്പറേറ്റ് എടുത്തു തരുന്നതാണ് പിന്നെ നമുക്ക് സെവൻത് ക്വസ്റ്റ്യൻ നോക്കാനുള്ളത് ദ വാൾ കൺസ്ട്രക്റ്റഡ് ഓൺ ബോത്ത് സൈഡ് ഓഫ് ദ അബർട്ട്മെൻറ്റ് റീട്ടെയിൻ ദ എംപാക്മെൻറ്റ് ഓഫ് അപ്രോച്ചസ് ഈസ് കോൾഡ് നമുക്കിപ്പം അബർട്ട്മെൻറ്റിൻ്റെ രണ്ട് സൈഡിലും ആ ഒരു റീട്ടേനായി ചെയ്യേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ആ ഒരു വാളിനെ പറയുന്ന പേരാണ് ചോദിച്ചിട്ടുള്ളത് നമുക്ക് ഓപ്ഷൻസ് വായിക്കാം ഓപ്ഷൻ എ റീറ്റെയിനിങ് വാൾ ഓപ്ഷൻ ബി കർട്ടൈൻ വാൾ ഓപ്ഷൻ സി ബിങ് വാൾ ഓപ്ഷൻ ഡി ബ്രസ്റ്റ് വാൾ അപ്പം നാല് ഓപ്ഷനിലും നമുക്കിപ്പം ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത് ബിങ്വാളാണ് അപ്പം ഇതിൻ്റെ ബാക്കിയുള്ളതിൻ്റെ ഡീറ്റെയിൽ ഒക്കെ പറയും നമുക്കിപ്പം ഇപ്പം ബ്രസ്റ്റ് വാളൊക്കെ ആണെങ്കിൽ നാച്ചുറൽ ഫോഴ്സിന് നമ്മളിപ്പോൾ റീറ്റെയിൻ ചെയ്ത് വെക്കേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന വാളാണ് ബ്രസ്റ്റ് വാൾ എന്നൊക്കെ പറയുന്നത് അപ്പം ഇതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽഡായിട്ട് പഠിക്കാം പിന്നെ നമുക്ക് എയ്ത്ത് ക്വസ്റ്റ്യനിലേക്ക് നോക്കാം എയ്ത്ത് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റർമീഡിയറ്റ് സപ്പോർട്ട് ഓഫ് ദ ബ്രിഡ്ജ് ഈസ് കോൾഡ് നമ്മളിപ്പം ബ്രിഡ്ജിൽ കൊടുക്കുന്ന ആ ഒരു ഇൻ്റർമീഡിയറ്റ് സപ്പോർട്ടിന് പറയുന്ന പേരെന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത് അപ്പം നിങ്ങൾക്കിത് ആൻസർ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു ഒരുവിധം ആ ഒരു പോർഷൻ പോർഷനിന്ന് സിമ്പിളായിട്ട് വരുന്നൊരു ക്വസ്റ്റ്യൻ ഇത് നമ്മളിപ്പം ബ്രിഡ്ജിൻ്റെ എൻഡ് സപ്പോർട്ടിൽ കൊടുക്കുന്നത് അബട്ട്മെൻ്റ് എന്ന് പറയും ഇപ്പം സെൻറ്ററിൽ കൊടുക്കുന്നത് പിയർ എന്ന് പറയും അപ്പം അതാണ് നമുക്ക് ആ ബ്രിഡ്ജിനെ ബേസ് ചെയ്തിട്ട് സിമ്പിളായിട്ട് മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യം എൻ്റെ സപ്പോർട്ടും ചോദിക്കുന്നതാണ് സെൻ്റെ സപ്പോർട്ടും എപ്പോഴും ചോദിച്ചു വരുന്നതാണ് അപ്പോൾ നമുക്ക് ഇത് പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് ആൻസർ കിട്ടി കിട്ടിയെന്ന് വിചാരിക്കുന്നു ഓപ്ഷൻ ഓപ്ഷൻസ് ഞാൻ വായിക്കാം ഓപ്ഷൻ എ ഫൗണ്ടേഷൻ ഓപ്ഷൻ ബി പിയർ ഓപ്ഷൻ സി ഡെക്ക് ഓപ്ഷൻ ഡി അബട്ട്മെൻറ്റ് അപ്പോൾ നമുക്ക് ഇൻ്റർമീഡിയറ്റ് സപ്പോർട്ട് ഓഫ് ദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻ ബി പിയർ ആണ് ആൻസർ വരുന്നത് അപ്പം ഇതും എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പം നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് നയൻത്ത് ക്വസ്റ്റ്യൻ ആണ് ഇൻ സ്റ്റീപ്പ് ആൻഡ് ബ്രോക്കൺ ഗ്രൗണ്ട് ദ മോസ്റ്റ് സ്യൂട്ടബിൾ മെത്തേഡ് ഓഫ് കോണ്ടൂറിങ് കോണ്ടൂറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സർവേ റിലേറ്റഡ് കുറേ ടോപ്പിക്ക് പഠിക്കാനുണ്ട് അപ്പം അത് റിലേറ്റ് പറയണ സമയത്ത് നമുക്ക് കുറേ അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡായിട്ട് പറയാം ഇപ്പം ഞാൻ ജസ്റ്റ് ഓപ്ഷൻസ് വായിക്കാം ഇതിലെ ആൻസറ് നോക്കാം അറിയണവരാണെങ്കിൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക ഓപ്ഷൻ എ ബൈ സ്ക്വയേഴ്സ് ഓപ്ഷൻ ബി നൺ ഓഫ് തീസ് ഓപ്ഷൻ സി ബൈ ടാക്യോമീറ്റർ ഓപ്ഷൻ ഡി ബൈ സോഫ്റ്റ് ലെവലിൻ അപ്പോൾ നമുക്ക് ഇതിൽ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് ബൈ ടാക്യോമീറ്റർ ആണ് ആൻസർ വരുന്നത് പിന്നെ നമുക്ക് ടെൻത്ത് ക്വസ്റ്റ്യൻ നോക്കാം ദ മെറീഡിയൻ പാസിങ് ത്രൂ ദ ട്രൂ നോർത്ത് ആൻഡ് ട്രൂ സൗത്ത് അപ്പം അതിലൂടെ പാസ് ചെയ്യണ ആ ഒരു മെറീഡിയൻ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻസ് നമുക്ക് നോക്കാം ഓപ്ഷൻ എ ട്രൂ മെറീഡിയൻ ഓപ്ഷൻ ബി ആർബിറ്ററി മെറീഡിയൻ ഓപ്ഷൻ സി മാഗ്നറ്റിക് മെറീഡിയൻ ഓപ്ഷൻ ഡി ടെമ്പററി മെറീഡിയൻ അപ്പോൾ നാല് ഓപ്ഷൻസും വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ട്രൂ മെറീഡിയൻ ആണ് ഇതിൽ നമുക്ക് ഡീറ്റെയിൽഡായിട്ട് ഇപ്പോൾ കോമ്പസ് സർവേൻ്റെ റിലേറ്റഡ് ആയിട്ട് ക്ലാസ് എടുക്കുന്ന സമയത്ത് ഡീറ്റെയിൽഡായിട്ട് പറയുന്നതാണ് ഇപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ആൻസർ മാത്രം നോക്കി വെക്കുക ബാക്കിയുള്ള ഓപ്ഷൻസും കാര്യങ്ങളും നിങ്ങൾക്ക് ഡീറ്റെയിൽഡായിട്ട് നോക്കാൻ പറ്റുകയാണെങ്കിൽ നോക്കുക പിന്നെ ലെവൻത്ത് ക്വസ്റ്റ്യൻ ദ ഇൻസ്ട്രുമെൻറ്റ് യൂസ്ഡ് ഫോർ റെഡ്യൂസിങ് ദ ഡ്രോയിങ് ഈസ് നമ്മൾ ഡ്രോയിങ്ങിനെ റെഡ്യൂസ് ചെയ്യേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ആ ഒരു ഇൻസ്ട്രുമെൻറ്റ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഇപ്പം നാല് ഓപ്ഷൻ നമുക്ക് തന്നിട്ടുണ്ട് ഓപ്ഷൻ എ പ്ലാനി മീറ്റർ ഓപ്ഷൻ സി കറണ്ട് മീറ്റർ ഓപ്ഷൻ സി അനിമോമീറ്റർ ഓപ്ഷൻ ഡി പെൻഡാഗ്രാഫ് നമ്മൾ ഡ്രോയിങ് റിലേറ്റഡ് ഈ ക്ലാസ് പറഞ്ഞിട്ടുള്ളതാണ് ഇപ്പം ഓപ്ഷൻ എയും ഓപ്ഷൻ ഡിയുമാണ് നമുക്ക് ഇതിൽ ഇപ്പം പിന്നെ ഡ്രോയിങ് തന്നെ വെച്ചിട്ട് നമുക്ക് ആൻസർ ചെയ്യാനുള്ളത് ബാക്കി രണ്ടും നമുക്ക് ഒഴിവാക്കാൻ പറ്റും പ്ലാനിമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏരിയ കണ്ടിയിട്ടാണെന്നത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഓപ്ഷൻ ഡി ആണ് നമുക്ക് ആൻസർ വരുന്നത് എൻലാർജിങ്ങും റെഡ്യൂസിങ് എന്ന് പറഞ്ഞിട്ട് ഓൾറെഡി ഇത് ക്ലാസ് ഞാൻ എടുത്തിട്ടുള്ളതാണ് അപ്പം ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പ്രീവിയസ് ഫസ്റ്റ് ക്ലാസ്സിലൊക്കെ ഞാൻ ഡ്രോയിങ്ങിൻ്റെ ക്ലാസ് എടുത്തിട്ടുള്ളതാണ് ഡ്രോയിങ്ങിൻ്റെ പോർഷൻ നമ്മൾ കംപ്ലീറ്റ് കവർ ചെയ്തിട്ടുള്ളതാണ് അപ്പം ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആ പോർഷനിൽ നോക്കി പോയാൽ ആ പോർഷൻ ആ ക്ലാസ് പോയി നോക്കിയാൽ നിങ്ങൾക്ക് അത് ക്ലിയർ ആകുമെന്ന് വിചാരിക്കുന്നു നമുക്ക് ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത് പെൻഡാഗ്രാഫ് പിന്നെ നമുക്ക് നോക്കാനുള്ളത് ദ വെയ്റ്റ് പെ മീറ്റർ ഓഫ് ടെൻ എം എം ഡയബാർ ടെൻ എം എം ഡയബാറിൻ്റെ ആണ് ചോദിച്ചിട്ടുള്ളത് അപ്പം ഇതിൽ നമുക്ക് ഡയമീറ്റർ നമുക്ക് ഓപ്ഷൻസ് വന്നിട്ടുള്ളത് ഓപ്ഷൻ എ സീറോ പോയിൻ്റ് ത്രീ നയൻ കിലോഗ്രാം ഓപ്ഷൻ ബി സീറോ പോയിൻ്റ് ടു ടു കിലോഗ്രാം ഓപ്ഷൻ സി സീറോ പോയിൻ്റ് സിക്സ് ടു കിലോഗ്രാം ഓപ്ഷൻ ഡി സീറോ പോയിൻറ്റ് എയ്റ്റ് നയൻ കിലോഗ്രാം നമുക്കിപ്പം ഇത് റിലേറ്റഡ് നോക്കുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് അതായത് സിക്സ് എം എം മുതൽ ഒരു ഫോർട്ടി ഫോർട്ടി എം എം വരെയുള്ള ഡയമീറ്റർ ബാർ വരുന്ന സമയത്ത് അതിൻ്റെ വെയ്റ്റ് നമുക്ക് നോക്കാനുണ്ട് അത് ഞാൻ ജസ്റ്റ് പറയാം സിക്സ് എം എം ബാറ് വരികയാണെങ്കിൽ സീറോ പോയിൻറ്റ് ടു 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 ആണ് കിലോഗ്രാം വരുന്നത് ഒക്കെ കിലോഗ്രാമിലാണ് ഞാൻ ജസ്റ്റ് അതിൻ്റെ എത്ര വാല്യൂ എന്ന് മാത്രം പറയാം എയ്റ്റ് എം എം വരികയാണെങ്കിൽ സീറോ പോയിൻ്റ് ത്രീ നയൻ ഫൈവ് ആണ് വരുന്നത് ടെൻ എം എം ആണെങ്കിൽ സീറോ പോയിൻ്റ് സിക്സ് വൺ സിക്സ് ആണ് വരുന്നത് ട്വൽവ് എം എം ആണെങ്കിൽ സീറോ പോയിൻറ്റ് എയ്റ്റ് 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 സിക്സ്റ്റീൻ എം എം ആണെങ്കിൽ വൺ പോയിൻ്റ് ഫൈവ് സെവൻ എയ്റ്റ് ട്വൻറ്റി എം എം ആണെങ്കിൽ ടു പോയിൻ്റ് ഫോർ സിക്സ് 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 ട്വൻറ്റി ഫൈവ് എം എം ആണെങ്കിൽ ത്രീ പോയിൻ്റ് എയിറ്റ് ഫൈവ് ത്രീ തേർട്ടി ടു എം എം ആണെങ്കിൽ സിക്സ് പോയിൻ്റ് ത്രീ വൺ ത്രീ ഫോർട്ടി എം എം ആണെങ്കിൽ നയൻ പോയിൻ്റ് എയിറ്റ് സിക്സ് ഫൈവ് അപ്പം ഇത്രയും വാല്യൂസ് കറക്റ്റ് നോക്കി വെക്കുക എന്തായാലും പഠിച്ചിട്ട് തന്നെ പോവുക കാരണം അത് ഇമ്പോർട്ടൻ്റ് ഒരു ടോപ്പിക്ക് തന്നെയാണ് അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാനും ചാൻസ് ഉണ്ട് അപ്പം ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് മൈൻഡിൽ നിൽക്കുന്ന ഒരു വാല്യൂസ് തന്നെയാണ് പറ്റുന്നവരെന്തായാലും പഠിച്ചിട്ട് പോവുക അപ്പം നമുക്കിതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് സീറോ പോയിൻ്റ് സിക്സ് ടു കിലോഗ്രാം അപ്പം അതെല്ലാവർക്കും കറക്റ്റ് ഞാൻ പറഞ്ഞ ആ ഒരു വാല്യൂസ് പഠിച്ചു പഠിച്ചുവെച്ച് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ അതിൽ സിക്സ് എം എമ്മ അതുപോലെ തന്നെ പോയിൻറ്റ് സീറോ പോയിൻറ്റ് ടു ടു ആണ് വരുന്നത് അതുപോലെ ടെൻ എം എ വരുവാണെങ്കിൽ സീറോ പോയിൻ്റ് സിക്സ് വൺ സിക്സ് ആണ് ട്വൽവ് ആണെങ്കിൽ പോയിൻ്റ് എയിറ്റ് 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 അപ്പം അങ്ങനെ ഓർത്ത് വെക്കാൻ പറ്റുന്ന സാധനങ്ങൾ കറക്റ്റ് ഫസ്റ്റ് ആദ്യം വെച്ചിട്ട് ബാക്കിയുള്ളത് അതിൻ്റെ ഇതിൻ്റെ ഇടയിലാണെന്ന് കണക്ട് ചെയ്തിട്ട് പഠിക്കാൻ പറ്റുകയാണെങ്കിൽ ഓരോരുത്തർക്ക് കംഫേർട്ട് ആവുന്ന രീതിയിൽ പഠിച്ചോളൂ ഞാനിപ്പം ജസ്റ്റ് എൻ്റെ രീതിയിൽ പറഞ്ഞേ ഉള്ളൂ നിങ്ങൾക്ക് എങ്ങനെയാണോ കംഫേർട്ട് ഓർത്തിരിക്കാൻ എളുപ്പം അതേ രീതിയിൽ കണക്ട് ചെയ്തിട്ട് പഠിച്ചു വയ്ക്കുക അപ്പം ഈ വാല്യൂസ് മറന്നു പോകാൻ ചാൻസ് കുറയും പിന്നെ നമുക്ക് തേർട്ടീൻത് ക്വസ്റ്റ്യൻ ആണ് നോക്കാനുള്ളത് ജിപ്സും യൂസ്ഡ് ഇൻ സിമെൻ്റ് മാനുഫാക്ചറിങ് ആക്ട് ആസ് നമ്മളിപ്പം ജിപ്സും നമ്മൾ സിമെൻറ്റ് മാനുഫാക്ചർ ചെയ്യണ സമയത്ത് ജിപ്സം ആഡ് ചെയ്യുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയണ ഒരു കാര്യമാണ് അപ്പോൾ നമ്മൾ ഇതിൽ ജിപ്സം ആഡ് ചെയ്യണ സമയത്ത് അത് എന്ത് ആക്ഷനാണ് ഇതിൽ വരുത്തുന്നതെന്നാണ് നോക്കാനുള്ളത് അപ്പം സിമെൻറ്റിൽ ആ ഒരു ജിപ്സം നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതെന്താണ് വരികയെന്നുള്ളത് അപ്പം നമുക്ക് ആ നാല് ഓപ്ഷൻസ് ആദ്യം വായിക്കാം ഓപ്ഷൻ എ റിട്ടാർഡ് ഓപ്ഷൻ ബി ആക്സിലറേറ്റ് ഓപ്ഷൻ സി പ്ലാസ്റ്റിസൈസ് ഓപ്ഷൻ ഡി എയർ എൻ്ററിങ് ഏജൻറ്റ് അപ്പോൾ നമുക്ക് ഇതിൻ്റെ സിമെൻ്റ് റിലേറ്റഡ് നമ്മൾ ഇതിൽ ആഡ് ചെയ്യണ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം ഡീറ്റെയിൽഡായിട്ട് അല്ലെങ്കിൽ കൂടെ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കേണ്ടിയിട്ട് നമുക്കിത് റിലേറ്റഡ് നമുക്കിപ്പം ആഡ് മിക്സ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് അതിൽ നമ്മൾ ആഡ് ചെയ്യണ കുറച്ച് കാര്യങ്ങൾ നോക്കാനുണ്ട് സിമെൻറ്റ് ആണെങ്കിൽ അതിൽ ഫേസ്റ്റ് വണ് ആക്സിലറേറ്റേഴ്സ് ആണ് റിട്ടാഡേഴ്സ് പിന്നെ തേർഡ് വൺ എയർ എൻ്ററിങ് ആഡ് മിക്സ്റ്റേഴ്സ് ഫോർത്ത് വൺ വാട്ടർ റെഡ്യൂസിങ് ആഡ് മിക്സ്റ്റേഴ്സ് ഫസ്റ്റ് തന്നെ ആക്സിലറേറ്റേഴ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം ആക്സിലറേറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോർട്ടണിങ് ഓർ റെഡ്യൂസിങ് സെറ്റിംഗ് നമുക്കിപ്പോൾ ആ ഒരു സിമെൻറ്റിൻ്റെ സെറ്റിങ് ടൈം റെഡ്യൂസ് ചെയ്യേണ്ടിയിട്ട് നമ്മൾ ആഡ് ചെയ്യുന്നതാണ് ആക്സിലറേറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ഇത് നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് കാൽസ്യം ക്ലോറൈഡ് സൾഫേറ്റ് സൾഫേറ്റ് ഓഫ് സോഡിയം പിന്നെ അതുപോലെ തന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേറ്റ് ഓഫ് ഹൈഡ്രേറ്റിംഗ് ആൻഡ് ഷോർട്ടൻ സെറ്റിംഗ് ടൈം ആണ് ഞാൻ അത് ഷോർട്ടായിട്ട് പറഞ്ഞല്ലോ റിഡ്യൂസിങ് സെറ്റിംഗ് ടൈം എന്ന് പറയുന്നത് അതുപോലെ തന്നെ ആക്സിലറേറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സെറ്റിംഗ് ടൈമിനെ ഷോർട്ടൺ ചെയ്യേണ്ടിയിട്ട് നമ്മൾ ആഡ് ചെയ്യണം ആഡ് മിക്സ്ചർ ആണ് അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാൽസ്യം ക്ലോറൈഡും സൾഫേറ്റ്സ് ഓഫ് സോഡിയം എന്ന് പറഞ്ഞിട്ട് നമുക്ക് നോക്കി വെക്കാം കാൽസ്യം ക്ലോറൈഡൊക്കെ എപ്പോഴും എക്സാമിനെ ചോദിച്ചിട്ട് വരുന്നതാണ് പിന്നെ നമുക്ക് നോക്കാനുള്ളത് ആണ് റിട്ടാഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിലേയിങ് സെറ്റിംഗ് ഓഫ് കോൺക്രീറ്റാണ് സെറ്റിങ്ങിൻ്റെ ആ ഒരു ടൈമിനെ ഡിലേ ചെയ്യുന്നതിനെയാണ് നമ്മൾ റിട്ടാർഡിങ് ഏജൻ്റ് എന്ന് പറയുന്നത് പറയണത് അതിന് എക്സാമ്പിൾ വരുന്നത് ഷുഗർ ജിപ്സും പി ഒ പി ഇതൊക്കെ റിട്ടാഡേഴ്സാണ് പിന്നെ നമുക്ക് നോക്കാനുള്ളത് എയർ എൻറ്ററിങ് ആഡ് മിക്സ്റ്റേഴ്സാണ് എയർ എൻറ്ററിങ് ആഡ് മിക്സ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വർക്കബിലിറ്റി ഇമ്പ്രൂവ് ചെയ്യേണ്ടിയിട്ട് നമ്മൾ ആഡ് ചെയ്യുന്നതാണ് എയർ എൻറ്ററിങ് ആഡ് മിക്സ്റ്റേഴ്സ് എന്ന് പറഞ്ഞതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പം ഈ അലൂമിനിയം പൗഡർ റെസിൻസ് ഇതൊക്കെ ഇതിന് എക്സാമ്പിളാണ് പിന്നെ നമുക്ക് വാട്ടർ റിഡ്യൂസിങ് ആഡ് ആണ് നോക്കാനുള്ളത് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ക്വാണ്ടിറ്റി ഓഫ് വാട്ടറിനെ റിഡ്യൂസ് ചെയ്യേണ്ടിയിട്ട് നമ്മൾ ആഡ് ചെയ്യണ ആഡ് മിക്സ്റ്ററാണ് അപ്പം അതിന് എക്സാമ്പിളാണ് സാൾട്ട് എന്ന് പറയുന്നത് അപ്പം ഇത്രയാണ് നമുക്ക് ആഡ് മിക്സ്റ്റേഴ്സിൽ നോക്കാനുള്ളത് അപ്പോൾ അത് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക ഈ കാൽസ്യം ക്ലോറൈഡ് ആക്സിലറേറ്റേഴ്സ് അതായത് ഈ സെറ്റിംഗ് ടൈമിന് ഷോർട്ടൺ ചെയ്യുന്നത് ഏതാണ് ആഡ് ആഡ്മിക്സ്റ്റർ അതുപോലെ തന്നെ ഡിലേ ചെയ്യണ ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ട് നമുക്ക് എക്സാമിന് എപ്പോഴും ചോദിച്ചു വരുന്നതാണ് അതായത് ജിപ്സും കാൽസ്യം ക്ലോറൈഡും തന്നെയാണ് അധികവും ചോദിക്കുക ബാക്കി എക്സാമ്പിളും നിങ്ങൾ പറ്റുകയാണെങ്കിൽ പഠിച്ചു വെക്കുക ഓരോ എക്സാം വരുന്ന സമയത്ത് നമുക്ക് പുതിയ ക്വസ്റ്റ്യൻസ് എന്തായാലും ഉണ്ടാവും അപ്പം അത് ഏത് പോർഷൻ പോർഷനിന്നാണ് ചോദിക്കുക എന്നുള്ളത് നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റില്ല അപ്പം എല്ലാ നമുക്ക് പറ്റുന്ന രീതിയിൽ എല്ലാ ഏരിയാസും കവർ ചെയ്യാൻ നോക്കാം അപ്പം ഇതിൽ ഓപ്ഷൻ വര ആൻസർ വരുന്നത് ഓപ്ഷൻ എ റിട്ടാർഡർ ആണ് ജിപ്സം യൂസ്ഡ് ഇൻ സിമെൻ്റ് മാനുഫാക്ചറിങ് ആക്റ്റാസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിട്ടാർഡർ ആണ് അപ്പം ഇതെല്ലാവർക്കും കറക്റ്റ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പം ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പം നമ്മൾ കുറേ ക്വസ്റ്റ്യൻസൊക്കെ അത്യാവശ്യം കോർഷൻസിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് മാക്സിമം പറ്റുകയാണെങ്കിൽ ഒരുപാട് കോഷൻസിന്ന് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യാൻ നോക്കുക അപ്പം അത് റിലേറ്റഡ് ഓപ്ഷൻസ് വരണ സമയത്ത് ആ ഓപ്ഷൻസും പഠിച്ചു വെക്കാൻ നോക്കുക അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ വൈഡായിട്ട് പഠിക്കാൻ പറ്റും പിന്നെ എക്സാം അടുപ്പിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പുതിയ പോർഷൻസ് ഒന്നും നോക്കണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത് അറിയാത്ത പോർഷൻസ് നോക്കണ സമയത്ത് നിങ്ങൾക്ക് കുറച്ചും കൺഫ്യൂഷൻ വരാനുള്ള ചാൻസസ് കൂടുതലാണ് പഠിച്ച പോർഷൻസ് ഒന്നുകൂടെ കറക്റ്റ് ക്ലിയർ ആയിട്ട് വായിച്ച് നോക്കുക അത് നിങ്ങൾക്ക് കറക്റ്റ് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക പറ്റുകയാണെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മാക്സിമം ചെയ്യാൻ നോക്കുക അപ്പം എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പം ഇതിൽ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി ഞാൻ അതിന് റിപ്ലൈ തരുന്നതാണ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്ത് തരുന്നതാണ് പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ ആരുടെയും കയ്യിൽ ഇല്ലാത്ത ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ടെലിഗ്രാമിൽ സിവിൽ സിവിൽടെക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഗ്രൂപ്പ് ഉണ്ട് അപ്പം ആ ഗ്രൂപ്പിൽ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അതൊരു ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എൻ്റെ അടുത്തുള്ളത് ഞാൻ ഷെയർ ചെയ്ത് തരുന്നതാണ് ആർക്കെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി അപ്പം എല്ലാവർക്കും എൻ്റെ ക്ലാസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു എല്ലാവരും എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുക ആൻഡ് ഓൾ ദ ബെസ്റ്റ് ആൻഡ് താങ്ക്